കണ്ടില്ലേ പ്രമാണിമാരെ പള്ളിയും പടച്ചോനും മിറ്റ് പുളിച്ചപ്പാട്ട് അടിക്കുന്ന ജാതികളാ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുമക്കന്റെ ആൾക്കാരന്നെ അസ്സലാമു അലൈക്കും വാലൈക്കും സലാം എല്ലാവർക്കും ഇരിക്കാം എൻ്റെ ഉപ്പൂപ്പാന്റെ പ്രായണ്ട് ഹേയ് എന്നെ തല്ലി വിളിച്ച മാരി ഇവനെ തല്ലി വിളിക്കാൻ കൂടെ കൊണ്ടെടുക്കാനാ മുണ്ടാണ്ടിരടാ ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ് നമ്മൾ ചിലതൊക്കെ കേട്ട് അതൊന്നും നേരിട്ട് അറിയാൻ വേണ്ടി വന്നതാ നിങ്ങൾ കേട്ടതൊക്കെ നേരാ मरण या മുസ്ലിയാരുടെ കുന്തൻ ചാച്ചും വെക്കാൻ ചരിച്ചും വെക്കാൻ എന്ന് പറഞ്ഞവരായല്ലോ എൻ്റെ കാൻ്റെ സ്ഥിതി മറ്റൊരുത്തന്റെ ചുണ്ടിൽ ആനന്ദത്തിന്റെ പുഞ്ചിരി വിടർത്തുന്ന ഏതൊരു കർമ്മവും സൽപ്രവൃത്തിയാണെന്ന് ആ പ്രവാചകനായ നബി പറഞ്ഞിരിക്കുന്നു അത് വേറൊരുത്തന്റെ തലപോണ കാര്യമാണെങ്കിൽ അതെണ്ടല്ലേ കുഞ്ഞുമക്ക ശരീരശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ നാക്ക് ശരിയല്ലെങ്കിൽ പല്ല് പോവും നമ്മുടെ നോക്ക് ശരിയല്ലെങ്കിൽ മോന്താടെ ഷേപ്പ് മാറും പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിന്നിരിക്കും അന്നോട് മുണ്ടാണ്ടിരിക്കാനാണ് പറയുന്നത് ഈ ഒരു മുസൽമാനാണോ ഹേയ് അതി തൊട്ട് കളിക്കരുതേ പണം പലിശക്ക് കൊടുക്കുന്ന ഇസ്ലാമിനെ ചേർന്നതാണ് മുസ്ലിം പ്രമാണിമാരെന്നെ പറ അബ്കാരി കച്ചവടത്തിൽ ബിനാമി പണി ചെയ്യുന്നത് ഇസ്ലാമിനെ ചേർന്നതാണ് അച്ചാരം കിട്ടിയാൽ അമ്മായിനെ കെട്ടുന്നത് ഇസ്ലാമിനെ ചേർന്നതാണ് അതുകൊണ്ട് എന്റെ കുഞ്ഞുമക്ക ഈ മുസ്ലിമാനെ ഉറുക്കട്ടെ നോക്കട്ടെ ഏട്ടാ പ്രവാചകനെ അള്ളായും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കിതാബിലും കാണും പലതും അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല നിക്കാഹ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല സമുദായത്തിനോട് പ്രശ്നമാണ് സമുദായത്തെ ധിക്കരിക്കുന്നത് ഹാജിയാരാണെങ്കിലും ശരി നടപടി എടുക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം ഇക്കേ പോലെ തന്നെ ഇമ്മളും ഉള്ളവർ അമ്മാവനാ ഇക്കാര്യത്തിൽ സ്വന്തം ബന്ധവും നിങ്ങൾ നോക്കൂല സമുദായത്തിന്റെ തീരുമാനമാണ് നമ്മുടെയും തീരുമാനം അല്ല പിന്നെ കുഞ്ഞമ്മ പറഞ്ഞതാ എന്റെ ശരി മതത്തെയും ആചാരത്തെയും എതിർക്കുന്നതല്ല എതിർത്താൽ ഈ തറവാട്ടിലൊരു ദുരന്തം അറിഞ്ഞുകൊണ്ടൊരു തീരാ ദുഃഖം ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്ത് എനിക്കില്ല ഓർക്ക് ഒരുമിച്ചാലേ പറ്റുള്ളൂ ഒറ്റ മാർഗ്ഗമുള്ളൂ ഓൻ ഇസ്ലാമാകണം ഈ നാട്ടിലെ ഇസ്ലാമികളെ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഹാജിയാർ ആ ആചാര്യരുടെ കുട്ടിയെ ഒരു ഇന്നിച്ചക്കൻ തട്ടിക്കൊണ്ട് പോവാന്ന് വെച്ചാ ഓന്റെ വീട് നമ്മൾ ചുട്ടുകയായിരിക്കും അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയൊന്നും ഒരു ഇസ്ലാമിന്റെ നിയമത്തിലും പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം ആലോചിക്കാനൊന്നുമില്ല ഇസ്ലാമാവണമെന്ന് പറയുമ്പോ തന്നെ ഓൻ ഈ ബന്ധം വിട്ട് വേറെ പെണ്ണിനെ നോക്കുള്ളൂ അടയും ചക്കരയും പോലെ അല്ലേ ഒന്നിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓൻ മതം മാറി നമ്മുടെ ജാതി ചേരട്ടെ ഞാൻ റെഡി നബീസുന് വേണ്ടി മതമല്ല തലവരെ മാറ്റാൻ ഞാൻ റെഡിയാ എടാ കള്ള ഹിമാറേ നീ തന്ത്രം പറഞ്ഞ് മുസ്ലിം പെണ്ണിനെ തട്ടിക്കൊണ്ടുല്ലേ മുസൽമാന്റെ കൈയൊക്കെ നീ കണ്ടില്ല മാറി നിൽക്ക് വീട്ടിൽ വരുന്നവരെ അപമാനിക്കരുത് അല്ലക്ക് ഇക്കാര്യത്തില് മിണ്ടിപ്പോകരുത് ബഹളം ഉണ്ടാക്കാനാണോ നീ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിപ്പോ ബഹളം ഉണ്ടാക്കിയത് അവനല്ലേ ഞാൻ ബഹളം ഉണ്ടാക്കാനോ ആരെയും തട്ടിക്കൊണ്ടുപോകാനോ വന്നോന്നല്ല നിങ്ങൾ പറയുന്ന ഏത് നിയമം അനുസരിച്ച് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയാൻ വന്ന ഈ ബലാല് പിടിച്ച ശൈത്താനെ ഇവിടെ മയ്യത്തും കൊണ്ടേ പോവും അത് ശരി താൻ ഇവിടെ വന്നിരിക്കുകയാണ് അവൻ വന്നിട്ട് എനിക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ട് എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഇനി എന്ത് സംസാരിക്കാം എല്ലാം കഴിയുമ്പോ നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെടുമോന്നാ എനിക്ക് പേടി നീ എന്ത് വിട്ടിത്തമായി പറയുന്നത് മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകൻ അല്ലാണ്ടാവോ ഇതിലിപ്പോ ലാഭവും നഷ്ടവും ഒന്നും നോക്കണ്ട അവന്റെ ആഗ്രഹമല്ലേ നമുക്ക് വലുത് എനിക്ക് വേണ്ടിയും മരിക്കാൻ തയ്യാറായോളാൻ അബീസു അവളെ സ്വന്തമാക്കാൻ വേണ്ടിയും എന്ത് ശരി ഞാൻ കടപ്പെട്ടവനാ അല്ല അകത്തേക്ക് ഇരിക്കാം വേണ്ട മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു പക്ഷേ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനമാവരുത് അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത് ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത് സത്യം പറഞ്ഞ വലിയ മനസ്സമാശ ഇങ്ങടേത് ഇങ്ങടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് കണ്ണൻ നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം കൂട്ടിന് മുസൂട്ടി ഉണ്ടാവും Thank you.
ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത് ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കണം ഓരോ മതത്തിനും അതിന്റേതായ മഹത്വങ്ങളുണ്ട് ഇസ്ലാം മതം എന്താണെന്ന് അറിയോ ഇല്ല പിന്നെ എന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നബീസോനെ വിവാഹം ചെയ്യണം അപ്പോൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം അല്ലേ എന്താണൊന്നും വേണ്ടാത്തത് ലാ ഇക്രാഹ ഫിദീൻ ഖുർആനിലൂടെ അല്ലാഹു ഉപദേശിച്ചിട്ടുണ്ട് മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന് മതം മാറ്റം കൊള്ളാം അതിനു മുമ്പ് മതത്തെ പഠിക്കണം അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം അല്ലാതെ പ്രായത്തിന്റെ ചാപല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരം ആകരുത് മതം മാറ്റം ഒരു പെണ്ണിനോടുള്ള മോഹം അവളെ നേടാനുള്ള ആവേശം അത് കഴിഞ്ഞാൽ മതം ഒരു ഭാരമായി മാറും അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ് അതുകൊണ്ട് തീരുമാനം ബാലിശമാകരുത് ഒരിക്കൽ കൂടി മനസ്സിരുത്തി ആലോചിക്കൂ എന്നിട്ട് എന്നെ വന്ന് കാണും ഇൻഷാല്ലാ ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലുണ്ട് കാര്യം ഈ മതം എന്നൊക്കെ പറയുന്നത് പുള്ളരുകളില്ലല്ലോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും ഞാൻ എന്താ ചെയ്യാ എനിക്ക് അവളെ വേണം ഇതിനൊക്കെ കാരണക്കാര കള്ള ഹിമാറ കുഞ്ഞുമുക്ക അളിയിന് വേണ്ടി ഓന്റെ ഒട്ടുക്കത്തൊരു സമുദായ സ്നേഹം തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത് അങ്ങേരുടെ ഒരു ഉപദേശം എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം എന്നുവെച്ചാ നോട്ട് ഓൺലി ബട്ട് ഓൾസോ മനസ്സിലായില്ല പൊന്നാനെ കണ്ടിട്ട് പോവാന്ന് പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം മുസുട്ടി എനിക്ക് നീയേ ഉള്ളൂ ഇതിനെന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ ഒറ്റ വഴിയുള്ളൂ എന്തത് ഈ മതം മാറണ്ട അയ്യോ അപ്പൊ അവള് മതം മാറുന്ന ഒരു കള്ളം പറയണം ഹാജര് അറിഞ്ഞ അള്ളാനെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത് ആണോ അതല്ല ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ തൽക്കാലം പിടിച്ചേക്കാനുള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം എന്നാലും ഒരു കാര്യത്തില് ഈ കെണിയും കെണിയോ അതെ ഫസ്റ്റ് നൈറ്റില് അയ്യോ ഫസ്റ്റ് നൈറ്റിലോ അതെന്താ അംഗവൈകല്യം അംഗവൈകല്യോ അല്ല മുസ്ലിംസിന്റെ ഇതില് അല്ല പേടിക്കണ്ട ആശുപത്രിയിൽ മെഷീൻ കട്ടിങ് ഉണ്ട് അയ്യോ അംഗവൈകല്യം വേണ്ട മെഷീന് വല്ല കയ്യബത്തോ പറ്റിയ കൊണ്ടുവന്നേ നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കണത് ഈ അത് കൊളാക്കരുത് ആ കാര്യം ഞാൻ ഏറ്റു ഇത് കൊളാക്കണതാ ഡ്രൈവർ ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട് ട്രൗസർ അല്ല ഡ്രൈവർ ഡ്രൈവർ വലൈക്കും അസ്സലാം മാറി പക്കീർ സുൽത്താനായാലും തെണ്ടലും മറക്കൂല എന്നൊരു ചൊല്ലുണ്ട് കണ്ടില്ലേ ലക്ഷണം കേട്ട ഒരു മുസൽമാൻ അസ്സലാമു അലൈക്കും ബാപ്പാ ഉമ്മ ഉമ്മയോ എന്താ കണ്ണ ഇതെല്ലാം കണ്ണനല്ല ഉമ്മ കമാലുദ്ദീൻ കമാലുദ്ദീനോ പേരും മാറ്റിയോ വേണമെങ്കിൽ ഞാൻ തലവരെ മാറ്റും ഞമ്മടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ എല്ലാം അറിയുന്നവനാണ് അല്ലാഹു ഓൻ എന്നെ അനുഗ്രഹിക്കും ഓ മൈ ഗോഡ് മറന്നു ഇക്കായിക്ക് അറിയില്ല തറബാട്ടി കേറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമായതൊക്കെ വേണ്ടാത്ത വർത്തമാനം പറയാതെ എന്റെ അമ്മു ഈ സമയത്ത് നിസ്കാരമാണ് നീ ഇതെന്തിനുള്ള പുറപ്പാടാ എല്ലാരും ഉണ്ടല്ലോ ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം എന്തോ നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ പറയാ ആണോ
എങ്കിലിത് സൂര്യ നമസ്കാരമാക്കി മാറ്റാം. സുന്നത്ത് കഴിഞ്ഞിട്ടുള്ളു കമാൽ, ഇതിനെ ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞുമാമതേ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. എന്താ മാധവനായതേ?